ഹേ ഗൈസ്, അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഇപ്പോ റീസെന്റ് ആയിട്ട് 2023 പുറത്തിറങ്ങിയ ദി ബ്ലാക്ക് ഡീമൺ എന്ന് പറഞ്ഞിട്ട് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്. ഇതിലും ഒരു വലിയ സ്രാവ് ഉണ്ട്. അപ്പൊ അതിന് മുന്നിൽ ഒരു കുടുംബം പെട്ടുപോകുന്നതാണ്. പക്ഷേ അതിൽ നിന്നും, സാധാരണ മൂവീസിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഈ ഒരു മൂവിയിലെ പല കാര്യങ്ങളും അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഒട്ടും ബോറടിക്കാതെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് തരം നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് കടലിന് നടുവിലായിട്ടൊരു ഓയിൽ റിഗ് കാണിക്കുകയാണ്. അതേപോലെ തന്നെ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പോൾ രണ്ടുപേര് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അതിലൊരു മുട്ടയും അതേപോലെ തന്നെ വേറൊരുത്തനും. ഇവർ രണ്ടുപേരും ഒരു ബോട്ടിൽ വന്നിട്ട് അതിൽ ആ ഒരു മുട്ട വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സ്യൂട്ടെല്ലാം ധരിച്ച് പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പൊ ഈ ഒരു റിഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴകിയതാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു റിഗിനടിയിലായിട്ട് വെള്ളത്തിൽ ഓയിൽ ഒരുപാട് ലീക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കറുത്ത നിറത്തിലേക്ക് ഈ കാണുന്നതെല്ലാം ഓയിലാണ്. അങ്ങനെ അടിയിലേക്ക്, വെള്ളത്തിനടിയിലേക്ക് പോയ ആ ഒരു മുട്ട വെള്ളത്തിനടിയിലേക്ക് വന്നിട്ട് ഈ ഒരു റിഗിന്റെ ഒരു വലിയ തൂണിലായിട്ട് എന്തോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. അതിൽ 15 മണിക്കൂറായിട്ടും അയാൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേസമയം മുകളിൽ കാണിക്കുമ്പോൾ ഇവന്റെ കൂടെയുള്ളൊരുത്തൻ സിഗരറ്റ് വലിച്ചിട്ട് ആ ഒരു തീക്കമ്പെടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നതും പെട്ടെന്ന് ആ ഒരു ചെറിയ ഭാഗത്ത് ഓയിൽ ഉള്ളത് കൊണ്ട് അതങ്ങ് കത്തിപ്പിടിക്കും. അവനാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് തന്നെ അത് അണയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം ആ അടിയിൽ പോയ ഒരു മുട്ടയുണ്ടല്ലോ, അവൻ പതിയെ മുകളിലേക്ക് വരുന്ന അതേ സമയത്താണ് പെട്ടെന്ന് അവന്റെ ചുറ്റിനും എന്തൊക്കെയോ സംഭവിക്കുന്നു. കാണിക്കുമ്പോൾ ഒരുപാട് മീനുകളും അതേപോലെ തന്നെ കടലിനടിയിലുള്ള ഒരുപാട് ജീവികൾ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അതും പലതരത്തിലുള്ള തിളങ്ങുന്ന ജെല്ലി ഫിഷുകൾ, ഇങ്ങനെ ഒരുപാട്. ഇതെല്ലാം കണ്ടിട്ട് അവൻ ആകെ മതിമറന്ന് ആ ഒരു കാഴ്ചയും കണ്ട് ഇങ്ങനെ നിൽക്കുന്നതും, കുറച്ച് ദൂരെയായിട്ട് കാണിക്കുമ്പോഴത്തേക്കും അവന്റെ അടുത്തേക്ക് എന്തോ ഒന്നിങ്ങനെ വരുന്നത് പോലെ പെട്ടെന്ന് വന്നിട്ട് അവൻ അത് അറ്റാക്ക് ചെയ്യുന്നു. മുകളിലിരിക്കുന്നവനാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവനിരിക്കുന്ന ഒരു ബോട്ട് നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. കുറെ കഴിഞ്ഞ് താഴേക്ക് പോയവന്റെ ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് ഇവൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, നാച്ചോ നാച്ചോ നീ എവിടെയാണ്, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നാച്ചോ നീ മിണ്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് തന്നെ ഇവന് നല്ല പേടിയായി. അപ്പോഴേക്ക് അവൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും വെള്ളത്തിനടിയിൽ നിന്നും വലിയ പല്ലുകളോടെ എന്തോന്ന് പെട്ടെന്ന് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ദി ബ്ലാക്ക് ഡീമൺ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരു കാറിൽ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആൻഡ് ഹീറോയിൻ, പിന്നെ അവരുടെ 2 മക്കളും. ഹീറോയുടെ പേര് പോൾ, അവനൊരു ഓയിൽ കമ്പനി ഇൻസ്പെക്ടറാണ്. അതേപോലെ തന്നെ അവന്റെ വൈഫ് ഇൻസ്, പിന്നെ മകൻ ടോമി, ടീനേജർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഓഡ്രിയ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടാതെ നമ്മുടെ ഹീറോ പോൾ ഓയിൽ കമ്പനി ഇൻസ്പെക്ടറും കൂടിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തെ കടലിനുള്ളിലായിട്ടാണ് നേരത്തെ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ഒരു ഓയിൽ റിഗ് ഉണ്ടല്ലോ, ആ ഒരു റിഗ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിഗിൽ അവന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പോൾ ഇപ്പോൾ അവന്റെ ഫാമിലിയെ കൂടി ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു കടൽത്തീരത്ത് തന്നെ ഒരു പട്ടണമുണ്ട്. അവിടെ ഇവർക്ക് താമസിക്കാനായിട്ട് ഒരു ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ താമസിച്ച് അച്ഛന്റെ ജോലിയും കഴിഞ്ഞിട്ട് പോകാനുള്ള രീതിയിൽ ഇവർ നേരെ ആ ഒരു പട്ടണത്തിലേക്ക് ചെല്ലും. പട്ടണത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ എങ്ങനെ അധികം വിനോദസഞ്ചാരികളെയോ അതേപോലെ തന്നെ ആ നാട്ടുകാരെയോ ആരെയും അങ്ങനെ അധികമായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുപോലെ ഇവർ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അവരെല്ലാവരും ഇവരെ ദേഷിച്ച് ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവർ ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിന് മുന്നിലേക്ക് വന്നിട്ട് ഹോട്ടലിന്റെ പഴയ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോഴത്തെ ആ ഒരു രൂപം കൂടി കാണുമ്പോഴത്തേക്കും ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പട്ടണത്തിൽ ആരും അങ്ങനെ താമസിക്കുന്നില്ല, വിനോദസഞ്ചാരികളില്ല. എന്താണ് ഈ ഒരു പട്ടണത്തിന് സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്കും തന്നെ ടോമി ഓട്ടോയും പറയുന്നുണ്ട്, അച്ഛാ ഇതാണോ ബുക്ക് ചെയ്തോ ഹോട്ടല്, നല്ല ഭംഗിയുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇതേപോലെ ഇരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ പോൾ പറയും, ഇല്ല ഞാൻ ഇതിനു മുന്നേ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ശരി, താമസിക്കാനായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം കിട്ടുമെന്ന് ഞാൻ ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഒരു മീൻ കച്ചവടക്കാരനുണ്ട്. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹലോ സാർ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ഭാഷ വേറെയാണ്. അങ്ങനെ അയാളോട് ഒരുപാട് തവണ, സാർ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ പോൾ പറയുന്നതൊന്നും കേൾക്കാതെ ആ ഒരു മീൻ മാത്രം ഇങ്ങനെ വെട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. പോൾ എത്ര ചോദിച്ചിട്ട് അയാൾ ഒന്നും മിണ്ടുന്നില്ല. അതേസമയം തന്നെ അവരുടെ അടുത്തായിട്ട് കുറച്ച് പേര് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരിൽ ഒരാൾ പറയും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാറിയാം എന്ന് പറയുന്നത് നമ്മുടെ പോൾ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ ഞങ്ങൾക്ക് ഇപ്പോൾ താമസിക്കാനായിട്ട് ഒരു ഹോട്ടലോ ചെറിയൊരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കാണിച്ചു തരൂ, കാരണം എൻ്റെ ഫാമിലി കുട്ടികൾ എന്നോടൊപ്പം ഉണ്ട്, ഈ വീക്കെൻഡ് ആഘോഷിക്കാൻ വന്നതാണെന്നെല്ലാം പറയുന്നതും ആ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് നമ്മുടെ പോളിനെ അങ്ങനെ ദേഷിച്ച് നോക്കുകയാണ്. കാരണം പോളിന്റെ പേര് പറയുമ്പോഴത്തേക്കും അയാൾക്ക് പോളിനെ അറിയാമെന്ന് തോന്നുന്നു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പോളിനോട് ചോദിക്കും, നീ ചെയ്ത ജോലിയിൽ നിനക്ക് വളരെ സന്തോഷമുണ്ടോ, നീ ഒരു സ്ഥലം തന്നെ നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ ദേഷിച്ച് സംസാരിക്കുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് അയാളോട് അവിടുത്തെ ആ ഒരു ഭാഷ സംസാരിച്ച്, സാർ ഇതേപോലെ എൻ്റെ കുട്ടികളും ഭർത്താവും ഞങ്ങളെല്ലാവരും ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ വന്നതാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർക്ക് താമസിക്കാനായിട്ട് ഒരു ഹോട്ടൽ കാണിച്ചു തരാൻ പറ്റുമെന്നെല്ലാം ചോദിച്ചിട്ട് അയാളുടെ കയ്യിൽ പൈസ ഇങ്ങനെ കൊടുക്കുന്നതും അയാൾ ഇവരെയും വിളിച്ചിട്ട് ശരി എന്നോടൊപ്പം ഫോളോ ചെയ്ത് വാന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമുണ്ട് അവിടേക്ക് ഇവരെ കൊണ്ടുപോവാണ്.
പറഞ്ഞാൽ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അയാൾ സന്തോഷത്തോടെയല്ല അത് ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ ഒരു പട്ടണത്തെ കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പട്ടണത്തിന്റെ അവസ്ഥ തന്നെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തോ കാര്യമായിട്ട് ഈ ഒരു പട്ടണത്തിന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരെ ഒരു റിസോർട്ടിനടുത്തേക്ക് കൊണ്ടുവരുന്നതും പെട്ടെന്ന് അവിടെ ഒരു പ്രതിമ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതൊരു ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പോൾ ടോമ് ചോദിക്കുക അത് എന്താണെന്ന് ചോദിക്കുന്നതും ഹീറോയും പറയും അത് ത്ലാലോക്കാണ്, ആസ്റ്റെക് ദൈവം. പക്ഷെ ഇതിനെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഹീറോ പറയും, പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഇത് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴേക്കും ആ ഒരു തൊപ്പിക്കാരൻ പതിയെ ആ ഒരു ദൈവത്തിന്റെ അടുത്തേക്ക്, ആ ഒരു പ്രതിമയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ഇവർ കൊടുത്ത ആ ഒരു പണം മൊത്തമായിട്ടും അതിനു മുന്നിൽ വെച്ച് അവിടെ നിന്ന് മാറിപ്പോകുന്നതും നമ്മുടെ ടോമി പതിയെ ആ ഒരു രൂപത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടാണ്. അതിന് മുന്നിലായിട്ട് ഒരു ചെറിയ രൂപമുണ്ട്, ഒരു കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ടുള്ള. അത് പെട്ടെന്ന് എടുത്തിട്ട് അതിന് പകരം ഒരു സ്നിക്കേഴ്സ് അവിടെ വെച്ച് അവർ നേരെ ആ ഒരു റിസോർട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റിസോർട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അയാളോട് ചോദിക്കും, അല്ല വെളിയിൽ കണ്ട ആ ഒരു പ്രതിമ അതെന്താണ് എന്ന് ചോദിക്കുന്നതും അയാൾ പറയും അത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് രക്ഷയ്ക്ക്? എൽ ഡെമോനിയോ ഭൂതം എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷം ടോമി നെറ്റിൽ ഇവിടെ കണ്ട ഒരു ദൈവം ഉണ്ടല്ലോ ത്ലാലോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തോ ഒരു സ്റ്റോറി ഉണ്ട് ആ ഒരു ദൈവത്തിനെ പറ്റിയുള്ള ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് അവൻ ഇങ്ങനെ വായിക്കാണ്. അങ്ങനെ അവർ അകത്തേക്ക് വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോഴേക്കും അവൻ പറയും ശരി ഗായ്സ്, അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു റിഗിനടുത്തേക്ക് പോയിട്ട് വരാം, കുറച്ച് നേരം ഒരു 2-3 മണിക്കൂർ മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം എന്നിങ്ങനെ പറയും. എന്താണെന്ന് വെച്ചാൽ അവൻ ഈ ഒരു റിഗ് പരിശോധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നാണ് ഇവരോട് പറയുന്നത്. അപ്പോൾ ഇവർ നോക്കുന്നതും അവിടെ മദ്യപിച്ചിട്ട് ഒരാളിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ തൻ്റെ ഫാമിലി ഇവരെ ഇവിടെ വിട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവൻ പറയും ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ടോമി പറയും ദേ ഈ ഒരു ദൈവം ത്ലാലോക്ക് ഈ ഒരു ദൈവത്തെ ഈ ഒരു പട്ടണത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ വരച്ചു വെച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളിലും അതിന്റെ രൂപമെല്ലാം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു ഗ്രാമവാസികൾ ഇതേപോലെ നിശബ്ദരായിട്ട് വല്ലാത്ത രീതിയിലല്ല നമ്മൾ നോക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും ഏയ് അതങ്ങനെയൊന്നുമല്ല, അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരോട് സേഫായിട്ടിരിക്കാൻ പറഞ്ഞ് നേരെ ആ ഒരു റിസോർട്ടിലെ അയാളുടെ അടുത്ത് കുറച്ച് ക്യാഷും കൊടുത്തിട്ട് പറയും ദേ എന്റെ ഫാമിലി അവിടെ ഉണ്ട് അവരെന്ന് നോക്കിക്കോണമെന്നും പറഞ്ഞിട്ട് അയാൾക്ക് ക്യാഷും കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പോൾ പതിയെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നു, അവന് വേണ്ടിയിട്ട് ഒരു ബോട്ട് അവിടെ വെച്ചേക്കാന്ന് ഈ ഒരു കമ്പനി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പോൾ നേരെ കടൽ തീരത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ബോട്ടുമായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അങ്ങനെ ബോട്ടിലേക്ക് കയറിയിട്ട് എന്നെ ഇതേപോലെ ആ ഒരു റിഗിനടുത്തേക്ക് എത്തിക്കണം, ഞാൻ പോളാണെന്നെല്ലാം പറയുമ്പോൾ അയാൾ ശരി സർ വാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പോളിനെ ബോട്ടിലേക്ക് കയറ്റി ഇവർ അവിടെ നിന്ന് പോകുമ്പോൾ പോൾ ഇവരോട് ചോദിക്കും അല്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ എവിടെയാണ്, ഇവിടെ ബോട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ഇതിനു മുന്നേ, അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. അവൻ പറയും അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് സാർ. അല്ല എന്താ മോശപ്പെട്ടെന്ന് പറയുന്നത്, എനിക്കിത് മനസ്സിലാവുന്നില്ല. എൽ ഡൊമാനിയോ ആ ഒരു ഭൂതം വീണ്ടും വന്നെന്ന് പറയുന്നതും കരയിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞ അതേ കാര്യമാണ് ഇയാളും പറയുന്നത്. പക്ഷെ എന്തിനെ പറ്റിയാണെന്ന് ഇപ്പോഴും നമ്മുടെ പോളിന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി വരുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു ബോട്ട് മറ്റൊരു കരയുടെ അടുത്തേക്കാണ് കൊണ്ട് നിർത്തുന്നത്. അവിടെ വെച്ച് നമ്മുടെ പോളിന് മറ്റൊരു ബോട്ട് കൊടുത്തിട്ടാണ് അയാൾ പറയുന്നത് സോറി സാർ എനിക്ക് ഇവിടെ വരെ വരാൻ കഴിയത്തുള്ളൂ, ഞാൻ ഇനി അങ്ങോട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവന് മറ്റൊരു ബോട്ടും കൊടുത്തിട്ട് ഇയാൾ അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഇയാൾ എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകാത്തത്, അതേപോലെ തന്നെ ഈ ഒരു ഡീമന്റെ കാര്യം പറയുന്നു, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ പോള് പറയും ശരി ഞാൻ തന്നെ പോയിട്ട് വരാം, ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ലാന്നും പറഞ്ഞിട്ട് പോൾ അവിടെ നിന്ന് പോകുന്നതും അയാൾ നല്ല രീതിയിൽ പേടിക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ടോമിയെ കാണിക്കുമ്പോഴത്തേക്കും ടോമി ഇപ്പോൾ ആ ഒരു ദൈവത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നെറ്റിൽ ഇങ്ങനെ വായിക്കണം. അപ്പോൾ ത്ലാലോക്ക് എന്ന് പറഞ്ഞാൽ മഴയുടെ ദേവനാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ അങ്ങനെ ആ ഒരു കടലിലേക്ക് നോക്കിയിട്ട് അവൾക്ക് എന്തോ ഇവിടെ മിസ്സായതുപോലെ, എന്തോ ഇവിടെ ഇല്ലാത്തതുപോലെ, എന്തിൻ്റെ ഒരു കുറവുള്ളതുപോലെ അവൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതിങ്ങനെ എന്താണെന്ന് ചോദിക്കുന്നതും ടോമി പറയും ഒരു പക്ഷികൾ പോലും ഇവിടെ ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വന്ന സമയം മുതൽ ഈ ഒരു ബീച്ചിന്റെ സൈഡോ അല്ലെങ്കിൽ ഈ ഒരു കടലിന്റെ ഭാഗമോ കാണിക്കുമ്പോൾ ഒരു പക്ഷികളെ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നവരോ മറ്റ് ബോട്ടുകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ടോമിയാണെങ്കിലും മൂത്രമൊഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പോകും. അതേസമയമാണ് അവിടെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു പട്ടണത്തിൽ തന്നെയുള്ള 1-2 പേര് അതിനടുത്തും പെട്ടെന്ന് വന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഓഡ്രിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് അവനോട് ദേഷ്യം സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ഹീറോ ഒരുത്തന്നെ പണം കൊടുത്തിട്ട് ഏൽപ്പിച്ചല്ലോ ഇവരെ നോക്കാനായിട്ട്, അവനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഹീറോയിൻ ആദ്യം 1-2 തവണ ഇവനോട് പറയുന്നുണ്ട് വിടാനായിട്ട്, പക്ഷെ അവൻ കേൾക്കുന്നില്ല. അതേസമയം തന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, എന്നിട്ട് അതും പൊട്ടിച്ചിട്ട് ഇവരെയും ഭീഷണിപ്പെടുത്തി എൻ്റെ അടുത്തേക്ക് വന്നാലും ഞാൻ കൊല്ലുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഓർഡറിനെയും ടോമിനെയും വിളിച്ച് ഇവർ മൂന്നുപേരും ആ ഒരു റിസോർട്ടിൽ നിന്നും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും കാറിലേക്ക് വന്നിരുന്നിട്ട് കാറെടുത്ത് എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞിട്ട് അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ആൾറെഡി തന്നെ അവന്മാര് ഈ ഒരു കാറിന്റെ ടയറെല്ലാം കുത്തി പഞ്ചറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഇവർക്ക് എന്തായാലും കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് നേരെ ഈ ഒരു ബോട്ട് കിടക്കുമല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്.
ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിനു മുന്നേ നമ്മുടെ ഹീറോയെ കൊണ്ടുപോയ ആ ഒരു ബോട്ടുകാരൻ അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ അവിടേക്കല്ല ഇവർ പോകുന്നത്, മറ്റൊരു ബോട്ടുകാരൻ അവിടെ ഉണ്ട്, അയാളുടെ അടുത്തേക്കാണ് നടന്നു ചെല്ലുന്നത്. അതേസമയം തന്നെ ഇവർ ഉപദ്രവിച്ച ആ ഒരു മൂന്നുപേരുണ്ടല്ലോ, അവന്മാർ മൂന്നുപേരും ഇവരെ ഫോളോ ചെയ്ത് അവിടേക്ക് വരുന്നതും നമ്മുടെ ഹീറോയെ പെട്ടെന്ന് ആ ഒരു ബോട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ ഞങ്ങളെ ആ ഒരു റിഗിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റൂ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആദ്യം അയാളൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. ഇവരെ മൂന്നുപേർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ സഹായിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോയെ പെട്ടെന്ന് കുറച്ച് പണം എടുത്തിട്ട് അയാളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത് പ്ലീസ് അങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കുന്നതും അയാൾ പെട്ടെന്ന് ഇവരെ ബോട്ടിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ അവർക്ക് മൂന്നുപേർക്കാണെങ്കിൽ ഇവരെ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. അതേസമയം തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ ആ ഒരു റിഗിൻ്റെ അടുത്തേക്ക് വന്നു. റിഗിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ കിലോമീറ്റർ ദൂരത്തോളം ആ ഓയിൽ ഇങ്ങനെ പരന്ന് കിടക്കണം. കാരണം നല്ല രീതിയിൽ ഓയിൽ ലീക്കായിട്ട് ആ ഒരു റിഗിന് ചുറ്റുമായിട്ട് ഓയിൽ നല്ല രീതിയിൽ പടർന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ട് അടുപ്പിക്കുമ്പോൾ തന്നെ വെള്ളത്തിലായിട്ട് ഒരുപാട് തകർന്ന സാധനങ്ങളും അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചല്ലോ, അയാളുടെ മാസ്ക് എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിഗിനും ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് പോളിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പോളി നോക്കുമ്പോഴത്തേക്ക് ഒരൊറ്റാളെ പോലും അവിടെ കാണാനുമില്ല. അങ്ങനെ പോളി നേരെ ആ ഒരു റിഗിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ റിഗിന് മുകളിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോന്നെല്ലാം ചോദിക്കുന്നതും ആരും വിളി കേൾക്കുന്നില്ല. അതുമല്ല അവൻ അകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ ഒരു ദൈവത്തിന്റെ ചിത്രം ഉണ്ടല്ലോ അവിടെയും വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ പോളിനാണെങ്കിൽ അത്ര വിശ്വാസങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവൻ പറയും ഷേ ഇവിടെ ഇത് വരച്ചു വെച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇവൻ നേരെ ആ റൂമിനകത്തേക്ക് ഇങ്ങനെ കയറും. കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെ കാണുന്നില്ല. നോക്കുമ്പോൾ ഒരു നായ്ക്കുട്ടി മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പറയും ഹേയ് നീ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് അവൻ്റെ പുറകിലായിട്ട് ഒരാൾ ഒരു കമ്പിയും കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഹേയ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുന്നതും നമ്മുടെ പോൾ പറയും ഹേ ഈസി ഈസി ഞാനിവിടെ പെപ്പ എന്ന് പറഞ്ഞ ഒരാളെ തിരക്കാണ്, അവനെവിടെ എന്ന് ചോദിക്കുന്നത് മറ്റൊരുത്തന്നെ ഒരു കമ്പി കൊണ്ട് വന്നിട്ട് പെപ്പ മരിച്ചെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോഴേക്കാണ് നമ്മുടെ പോള് പെട്ടെന്ന് കാര്യം പറയുന്നത് ഇതേപോലെ ഞാൻ നെക്സൺ ഓയിലിൽ നിന്നാണ് വരുന്നത്, ഇതേപോലെ ഈ ഒരു റിഗ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുന്നതും അയാൾ പറയും ഓ ഈ ഒരു കമ്പനിയിൽ നിന്നും ഒരാളും കൂടി ഇതേപോലെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോൾ അതിലൊരുത്ത പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഹേ ചിങ്ങ എന്നും പറഞ്ഞ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും ചിങ്ങയോ ഇതെന്താ എന്ന് പറഞ്ഞിട്ട് അവൻ കൂടെ വരുന്നതും ഇവനൊരു ബൈനോക്കുലർ വെച്ചിട്ട് കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവിടേക്ക് ഒരു ബോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവൻ പറയും അതിലൊരു ഫാമിലി ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പോള് പറയും ഫാമിലിയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിലേക്ക് വരുന്നത് ആ ഒരു ബോട്ടുകാരനുമായിട്ട്. അതേസമയം തന്നെ നമ്മൾ ടോമി അവൻ്റെ കയ്യിലുള്ള ഒരു ബൈനോക്കുലർ വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബോട്ടിനടിയിലൂടെ എന്തോ ഒന്ന് സ്പീഡിന് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരത് ശ്രദ്ധിക്കുന്നില്ല. അതുമല്ല ഓഡറി ആണെങ്കിൽ വെള്ളത്തിൽ കൈയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ നിറയായിട്ട് ഓയിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്നു. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബോട്ടിന് പുറകിലായിട്ട് എന്തോ ഒന്നിങ്ങനെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ കാണിക്കുമ്പോൾ പെട്ടെന്നൊരു ഫ്ലെയർ ലൈറ്റ് ഇവരുടെ ഈ ഒരു ബോട്ടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ആരോ കത്തിച്ച് വിടുകയാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ പുറകെ ഒരു സ്രാവാണ് വന്നിട്ടുള്ളത്. അത് ആ ഒരു ഫ്ലെയർ ലൈറ്റ് കത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ആ രണ്ടുപേരും പെട്ടെന്ന് ഒരു കമ്പി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും നിങ്ങൾ എന്തായി ചെയ്യുന്നത്, നിർത്ത് നിർത്ത് എന്നല്ല പറയുന്നുണ്ടെങ്കിലും അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതേസമയം കാണിക്കുമ്പോൾ പോൾ വന്ന ആ ഒരു ബോട്ടുണ്ടല്ലോ അത് പെട്ടെന്ന് എന്തോ ഒന്ന് മാർച്ച് ഇങ്ങനെ ഇടുന്നു. ഇവർക്കാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല, നമ്മുടെ ഹീറോയിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയം ഈ റിഗിൽ നിൽക്കുന്ന അയാൾ മറ്റൊരു ഫ്ലെയർ ലൈറ്റ് ഒരു വശത്തേക്ക് ഇങ്ങനെ കത്തിച്ച് വിടുന്നതും അവിടേക്ക് ആ ഒരു സ്രാവ് ഇങ്ങനെ സ്പീഡിന് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ബോട്ടുകാരെ സ്രാവിനെ കാണുന്നത്. അത് കാണുന്നു അയാൾ പെട്ടെന്ന് ബോട്ടിന്റെ സ്പീഡ് കൂട്ടിയിട്ട് നേരെ ഈ ഒരു റിഗിനടുത്തേക്ക് നല്ല സ്പീഡിന് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ ഒരു റിഗിലെത്തിയത് പെട്ടെന്ന് ഇവരെ മൂന്നുപേരെയും ബോട്ടിൽ നിന്നും ആ ഒരു റിഗിലേക്ക് ഇങ്ങനെ കയറ്റും. അതേസമയം നമ്മുടെ ഓർഡറി ആണെങ്കിൽ ആ ഒരു ബോട്ടിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോട്ടുകാരൻ പെട്ടെന്ന് ബോട്ട് വിടുന്നിട്ട് തിരിച്ചു പോകുന്നതും ഓഡ്രിയ അതേസമയം തന്നെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നത് അവൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനടിയിൽ ഈ ഒരുപാട് മനുഷ്യരുടെ കൈയും കാലും എല്ലാം മുറിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെ ആ ഒരു ബോട്ടുകാരൻ അവിടെ നിന്ന് സ്പീഡിന് പോകുന്നു. നമ്മുടെ ഓഡ്രിയാണെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നു. അവളെ ഇവർ വലിച്ചെടുത്ത് കയറ്റുന്നതും അവളെ കടിക്കാനായിട്ട് ആ ഒരു സ്രാവ് നല്ല സ്പീഡിനിങ്ങനെ വരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ അവളെ വലിച്ച് ഈ വെള്ളത്തിന് മുകളിലേക്ക് കയറ്റുകയാണ്. അപ്പോഴേക്കും അവൾ അടിയിൽ കണ്ട ഒരു കാര്യം ഈ മനുഷ്യരുടെ കൈയും കാലും എല്ലാം കണ്ട കാര്യം ഇവരോട് പറയുന്നുണ്ടെങ്കിലും ഇവരത് പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇവർ പറയും ഏ കുഴപ്പമൊന്നുമില്ല അവിടെ ഒന്നുമില്ല നിനക്ക് തോന്നിയതാണെന്നെല്ലാം പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയിനും പോളും പെട്ടെന്ന് ഇവരോട് ചോദിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയണം ഞങ്ങൾക്കറിയണമെന്ന് പറയുന്നതും അയാൾ പെട്ടെന്ന് ആ ഒരു ബൈനോക്കുലർ എടുത്ത് കൊടുത്തിട്ട് പറയും ദേ ആ ഒരു ബോട്ടുകാരനെ നോക്കാനായിട്ട് ഇങ്ങനെ പറയുന്നതും അവർ ആ ഒരു ബോട്ടുകാരനെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കാണ് അയാളാണെങ്കിൽ ആ ഒരു ബോട്ട് കൂടെ നല്ല സ്പീഡിന് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അയാളുടെ പുറകെ ആ ഒരു സ്രാവ് നല്ല സ്പീഡിന് ഇങ്ങനെ വരികയാണ്. ഒരവസരത്തിൽ അത് ആ ഒരു ബോട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങനെ ആ ഒരു ബോട്ടിനെ രണ്ട് പീസായിട്ട് കടിച്ച് മുറിക്കാൻ വലിപ്പമുള്ള ഒരു വലിയ സ്രാവാണിത്. ഇത് കാണുന്നതും നമ്മുടെ പോളും ഹീറോയിനും നല്ല രീതിയിലങ്ങ് പേടിക്കും. അപ്പോഴാണ് അയാൾ പറയുന്നത് അതൊരു ബ്ലാക്ക് ഡീമനാണ്,
എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ നേരെ കുട്ടികളുടെ അടുത്തേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇവരകത്ത് നിന്നിട്ട് ഇവർക്ക് കഴിക്കാനായിട്ട് കാപ്പിയെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ ടോമി ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ആ ഒരു പാവ ഉണ്ടല്ലോ, അവൻ ആ ഒരു ദൈവത്തിൻ്റെ അടുത്ത് നിന്നെടുത്ത ആ ഒരു പാവ, അതേപോലെ തന്നെ മറ്റൊന്ന് ഈ ഒരു മുറിക്കകത്തിരിക്കുന്നതും അവനിങ്ങനെ കാണുന്നുണ്ട്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ പോള് അയാളുമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുകയാണ്. അയാളുടെ പേര് ചാറ്റോ എന്നാണ്. അയാളുടെ കൂടെയുള്ള ആ ഒരു മറ്റൊരുത്തുണ്ടല്ലോ, അവൻ്റെ പേര് ജൂനിയർ. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. മറ്റുള്ളവരെല്ലാം ഒരുപാട് അപകടത്തിലേയും മരിക്കുകയും ചെയ്തു, ചിലർ എങ്ങനെയോ രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മുടെ പോളിനോട് പറയും. അപ്പോൾ പോൾ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇവർക്കാണെങ്കിൽ ഈ സിഗ്നല് നഷ്ടപ്പെട്ട് അതേപോലെ തന്നെ റേഡിയോയും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഷാർക്ക് അത് എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയത്തില്ല, ഒരുപാട് കാലമായിട്ട് അത് ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്നും ചാറ്റോ പോളിനോട് പറയണം. അതേസമയം നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, സിഗ്നലില്ല, ഫോണിൽ സിഗ്നലില്ല എന്നിട്ട് ഹീറോയിൻ ചോദിക്കും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഒരുതരം സ്രാവാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചാറ്റോ പറയും, അത് സ്രാവല്ല, അതൊരു മെഗലഡോനാണ്. അപ്പോൾ നമ്മുടെ ടോമി വന്നിട്ട് പറയും, പക്ഷെ അത് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്നതും, ഹീറോയും പറയും, മോനെ നിന്നോട് ഞാൻ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞല്ലേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പിടിച്ചു മാറ്റണം. അപ്പോൾ മെഗലഡോൺ എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മൾ മറ്റൊരു മൂവിയിൽ കണ്ടിട്ടുണ്ട്, മെഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൂവി കണ്ടല്ലോ, ഇതിനെ മെഗലഡോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവിയിൽ കണ്ട അതേ സംഭവം തന്നെയാണ് ഇതും. അങ്ങനെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അതേപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ, അതിനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു റിഗ് അതിങ്ങനെ കുലുങ്ങാൻ തുടങ്ങും, താഴെ എന്തോ വന്ന് ഇടിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഹീറോയിനും കുട്ടികളും നേരെ റൂമിനകത്തേക്ക് പോകുന്നതും, പോളും ചാറ്റോയും അതേപോലെ തന്നെ ജൂനിയർ ഇവർ മൂന്നുപേരും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോളിന്റെ പുറകെ ഇങ്ങനെ പോകണം. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, മാസങ്ങളായിട്ട് ഇവിടെ വൈദ്യുതി ഇല്ല, മെഷീനുകളൊന്നും പ്രവർത്തിക്കുന്നില്ല, അതേപോലെ തന്നെ വെളിയിൽ നിന്നും ആരും ഇവിടേക്ക് വരുന്നതുമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പോളിനോട് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും വീണ്ടും ഈ ഒരു റിഗ് കുലുങ്ങാൻ തുടങ്ങും, താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ മുറിയിലേക്ക് ചെന്നിട്ട് നമ്മുടെ പോള് ഈ ഒരു റിഗിന്റെ സ്കെച്ച് എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ഉപയോഗിച്ചിട്ട് ആരെയും സഹായത്തിനായിട്ട് വിളിക്കാന്ന് പറയും. പക്ഷേ അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് വേണം അത് ശരിയാക്കാനായിട്ട് ആ ഒരു ലൈൻ. അതുകൊണ്ട് നമ്മുടെ ചാറ്റോയും ജൂനിയറും വെള്ളത്തിനടിയിലേക്ക് പോകാനായിട്ട് ഇവർ തയ്യാറെടുക്കാണ്. അങ്ങനെ ഇവർ തയ്യാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും വന്നിട്ട് ഈ ഒരു സ്രാവ് എന്തിനാണ് ഇപ്പോഴും ഇവിടെ ചുറ്റി നടക്കുന്നത് എന്നുള്ള ചോദിക്കുമ്പോഴത്തേക്കാണ് ചാറ്റോ പറയുന്നത്, നിങ്ങളുടെ കമ്പനി ഈ ഒരു റിഗ് ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പട്ടണത്തിലുള്ള ഒരുപാട് പേർക്ക് ജോലി കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ റിഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അധികം അങ്ങനെ ആർക്കും ജോലി കിട്ടിയില്ല. അതുമല്ല, നിങ്ങൾക്കറിയോ, ഇത് സാധാരണ ഒരു സ്രാവല്ല, ഇതൊരു മെഗലോഡൻ മാത്രമാണ്, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതൊരു ശാപമാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ടോമി നേരത്തെ കണ്ടതുപോലെ ഒരു ചെറിയ പാവ ഇവിടെ ഇരിപ്പുണ്ട്, അതിങ്ങനെ എടുക്കുകയാണ്. അതേസമയമാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ പതി ഇങ്ങനെ മാറി വരുന്നു. അപ്പോഴേക്കും നമ്മുടെ പോൾ പെട്ടെന്ന് പറയും, ഹേയ് മാൻ, വെറുതെ ഇതൊരു കഥ പറയാനുള്ള സമയമല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നതും നമ്മുടെ ഹീറോയും പറയും, പ്ലീസ് പോൾ, അവൻ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് ആ ഒരു സ്റ്റോറി പറയാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ദൈവത്തിന്റെ രൂപം ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ആ ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ത്ലാലോക്ക് എന്ന് പറഞ്ഞാൽ മഴയുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ കണ്ണുനീരിൽ നിന്നാണ് തടാകങ്ങളും സമുദ്രങ്ങളും എല്ലാം ഉണ്ടായതെന്നും, അതേപോലെ തന്നെ ഇവിടെയെല്ലാം ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നത് ത്ലാലോക്കാണെന്നും, പിന്നീട് ഭൂമിയിൽ ഈ മനുഷ്യൻ ഓരോന്നായിട്ട് കാടുകളും നദികളും പുഴകളും എല്ലാം നശിപ്പിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു ദൈവത്തിന് ദേഷ്യം വന്നത്. അങ്ങനെയാണ് എൽ ഡൊമിനിയോ ആ ഒരു ഡീമൻ ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ ഇതെല്ലാം നശിപ്പിച്ചിട്ട് അവൻ സ്വയം ഒരു ദൈവമാണെന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ത്ലാലോക്കിന് ഇത്രയും ദേഷ്യം വന്നത്. നീ കാണുന്ന ആ ഒരു സാധാരണ മെഗ് ഉണ്ടല്ലോ, അതിനെ സൃഷ്ടിച്ചതും. അതുപോലെ ആ ഒരു മെഗ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമ്മളെ കാണിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ അത് കളിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ പോളാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. ചാറ്റ് പറയും, നീ അത് വിശ്വസിക്കത്തില്ല എന്ന് എനിക്കറിയാം, നിന്റെ മകളെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് എന്തോ കണ്ടെന്ന് പറഞ്ഞില്ലേ, അവളോട് ചോദിക്കും. അവളോട് ചോദിക്കുന്ന പറയുന്നത് നമ്മുടെ ഓഡ്രി ആ വെള്ളത്തിലേക്ക് വീണ പോക്ക് അവൾ കണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു മെഗ് സത്യത്തിൽ ഇവളെ കാണിച്ചതാണ്. സത്യത്തിൽ അതെല്ലാം അവൾക്ക് തോന്നിയതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു മെഗ് തിരിച്ചു വന്നതെന്ന് വെച്ചാല്, ഇവരിപ്പോ ഈ ഒരു ഓയിൽ റിഗ് ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഈ ഒരു ഓയിലെല്ലാം ലീക്കായിട്ട് കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ നശിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീൻ മുതൽ ഇവിടം വരെ കാണുമ്പോൾ ഇവിടെ മീൻ പിടിക്കാനായിട്ട് ആളുകൾ വരാത്തതും, കൂടാതെ ഒരു മത്സ്യത്തെ പോലെ ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കാണിക്കുമ്പോൾ തന്നെ ഒരു മത്സ്യത്തെ പോലെ നമ്മൾ ഒരു സീനിൽ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പക്ഷികൾ, കരയിലുള്ള പക്ഷികൾ, ഇതൊന്നും ഈ ഒരു പട്ടണത്തിന്റെ ഒരു വശങ്ങളിലായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനെല്ലാം കാരണം ഈ ഒരു ആവാസ വ്യവസ്ഥ നശിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ത്ലാലോക്ക് എന്ന് പറഞ്ഞ ഒരു ദൈവം സൃഷ്ടിച്ച ആ ഒരു ഡീമൻ അതിപ്പോൾ ഈ ഒരു സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ചാറ്റോ പറയുമ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ ടോമിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതും, നമ്മുടെ ഹീറോ പോൾ പെട്ടെന്ന് ചാറ്റോട് പറയും, ഹേയ്, അനാവശ്യമായിട്ട് എന്റെ കുട്ടികൾക്ക് ഇതേപോലെയുള്ള സ്റ്റോറികളൊന്നും പറഞ്ഞു കൊടുക്കരുത്, അവരുടെ മേലിൽ ഇതേപോലെ അന്ധവിശ്വാസങ്ങളെല്ലാം വെച്ചു കൊടുക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെങ്ങനെ വഴക്ക് പറയാണ്.
അത് കഴിഞ്ഞിട്ട് ഇവര് വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താഴെയുള്ള ഒരു ലൈൻ ഇവർക്ക് ശരിയാക്കണം, അത് വെൽഡ് ചെയ്ത് ശരിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത്. അതുപോലെ ഇവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡൗൺ ബെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണമുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു മാസ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുമൂലം താഴെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പോളിന് മുകളിലിരുന്നിട്ട് ഇതിലൂടെ കാണാനും കഴിയും. അങ്ങനെ അത് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഇവർ നേരെ താഴേക്ക് പോവാണ്. അപ്പോൾ ഇനി താഴെ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു മെഗ് ഇവരെ ഉപദ്രവിക്കോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ഡൗൺ ബെല്ലിലൂടെ നേരെ താഴേക്ക് വരികയാണ്. ഇപ്പോൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചാറ്റ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു കടലിനടിയിലുള്ള ആവാസ വ്യവസ്ഥയെല്ലാം നശിക്കാൻ കാരണം ഈ ഒരു ഓയില് ലീക്കായതുകൊണ്ടാണ്. അങ്ങനെ ഇവർ ആ ഒരു ഡൗൺ ബെല്ലിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മുടെ പോട് പറഞ്ഞ ഒരു ലൈൻ കണ്ടുപിടിച്ചിട്ട് അത് ശരിയാക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ ചാറ്റോ ഈ ഒരു റിഗിന് താഴെയായിട്ട് എന്തോ ഒരു വെളിച്ചം കണ്ട് അവിടേക്ക് ഇങ്ങനെ ചെന്ന് നോക്കുന്നതും നമ്മുടെ പോൾ അത് ക്യാമറയിലൂടെ കാണുമ്പോൾ അവൻ പെട്ടെന്നങ്ങ് പേടിക്കും. അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ ജൂനിയർ തിരിച്ച് ആ ഒരു ഡൗൺ ബെല്ലിലേക്ക് കയറാനായിട്ട് അവനിങ്ങനെ ഡൗൺ ബെല്ലിൻ്റെ അടുത്തേക്ക് നീന്തി വരികയാണ്. നീന്തി വരുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഒരുപാട് കൈകളും കാലുകളും എല്ലാം ഇങ്ങനെ താഴേക്ക് വന്ന് വീഴുന്നു. അതേപോലെ തന്നെ ഒരു കണ്ണ് പതിയെ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെഗ് അവനെ കൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിപ്പിക്കുന്നതാണ്, കാരണം അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജൂനിയറിന് ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു മെഗ് കളിക്കുന്ന കളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പെട്ടെന്ന് കണ്ണടച്ച് വീട് നോക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല, അവനത് തോന്നിയതാണെന്ന് മനസ്സിലായി. അവൻ പെട്ടെന്ന് ആ ഒരു ഡൗൺ ബെല്ലിനുള്ളിലേക്ക് കയറിയിട്ട് അവൻ സേഫായിട്ട് ഇങ്ങനെ നിൽക്കും. അതേസമയം തന്നെ നമ്മുടെ ചാറ്റയാണെങ്കിൽ എവിടെയും കാണാനുമില്ല. ചാറ്റോയുടെ അടുത്തൂടെ ആ ഒരു വലിയ മെഗ് അങ്ങനെ നീന്തി പോകുന്നു. പക്ഷെ ചാറ്റയെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു മെഗ് നേരെ പെട്ടെന്ന് സ്പീഡിന് വന്നിട്ട് ആ ഒരു ഡൗൺ ബെല്ലുണ്ടല്ലോ അതിൽ കയറിയും കടിക്കും. അതിലാണെങ്കിൽ നമ്മുടെ ജൂനിയർ നിൽക്കുകയാണ്. എന്നിട്ട് അതും കടിച്ച് വലിച്ച് നേരെ താഴേക്ക് പോകുന്നതും മുകളിൽ ഇതിന്റെ ഒരു റാഡാണെങ്കിൽ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. ഹീറോ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഇത് ഒരുപാട് ദൂരം താഴേക്ക് പോയി നല്ല സ്പീഡിന് പോയിട്ട് പെട്ടെന്ന് ആ ഒരു മെഗ് ഈ ഒരു ഡൗൺ ബെല്ല് പകുതി അങ്ങ് കടിച്ചെടുക്കുന്നതും നമ്മുടെ ജൂനിയറിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ ചാറ്റോയെ കാണിക്കുമ്പോൾ ചാറ്റോ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും നീന്തി നേരെ മുകളിലേക്ക് വന്നു. ചാറ്റോ കരയിലേക്ക് കയറുന്നത് നമ്മുടെ പോൾ ചോദിക്കും ജൂനിയർ അവിടെ എന്ന് ചോദിക്കുന്നത്. ജൂനിയർ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നു. അപ്പോഴേക്കും പോള് പെട്ടെന്ന് കൈയെത്തിയിട്ട് ജൂനിയറിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നതും കാണിക്കുമ്പോൾ ജൂനിയറിന്റെ പാതി ശരീരം മാത്രമേ ഉള്ളൂ അവന്റെ കയ്യിൽ, ബാക്കി ആ ഒരു മെഗ് കടിച്ചെടുത്തിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനായാലും എല്ലാവരും നല്ല രീതിയിൽ പേടിച്ചോവും. പക്ഷേ ടോമി മാത്രം ആ ഒരു കാര്യം കാണത്തില്ല. ഓഡ്രിയാണെങ്കിൽ ജനാലയിലൂടെ ഈ കാര്യം കണ്ടിട്ട് അവളും നല്ല രീതിയിൽ പേടിച്ചിട്ട് ടോമിയുടെ ഒന്നും ഇല്ലാന്നും പറയും. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ അത്രയും ടെൻഷനായി. ഇവരെ രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവൻ താഴേക്ക് പോയത്, പക്ഷേ അവൻ ഇങ്ങനെയൊന്നും പറ്റരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ കരയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവളെ സമാധാനം വെച്ച് ഇപ്പോൾ പറയും ഇനി എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ പോളും ചാറ്റോ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ചാറ്റോ ആണെങ്കിൽ വീണ്ടും പറയുന്നത് ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ ദേഷ്യം കാരണം സംഭവിക്കുന്നതാണ് എന്നെല്ലാം പറയുന്നതും പോളാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ ഇതിനെ എതിർത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് പോൾ നോക്കുമ്പോൾ ഭാഗ്യം കാണിക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഒന്ന് രണ്ട് കപ്പലുകൾ ഇങ്ങനെ കാണുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് പോൾ ഹേ ഹേ എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഫ്ലെയർ ലൈറ്റ് എടുത്ത് ഇങ്ങനെ അടിക്കുന്നതും ചാറ്റ് പറയും പോൾ നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവനോട് നിർത്താൻ പറയുമ്പോൾ പോൾ നിർത്തുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ചാറ്റ് പറയുന്നത് പോൾ നിനക്കിത് തോന്നുന്നതാണ് നീ അങ്ങോട്ട് നോക്കുന്നു പറയുന്നതും. പോൾ നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അവനത് തോന്നിയതാണ്. അങ്ങനെ അവിടെ ഒരു കപ്പലോ ബോട്ടോ ഒന്നും കാണുന്നില്ല. എന്നിട്ട് പറയാം ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കുന്നില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ പോൾ വീണ്ടും അതിനെ എതിർത്ത് സംസാരിക്കുന്നതും ചാറ്റോ പെട്ടെന്ന് പോളിനെ ഒരു ഒറ്റ ഇടി. ആ ഒരു ഇടി കൊള്ളുമ്പോഴത്തേക്കാണ് പോൾ പറയുന്നത് ശരി ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് കാര്യം തിരക്കുമ്പോൾ ഹീറോയിനെ നമ്മുടെ ചാറ്റോ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ പോളിന് അതിലൊന്നും വിശ്വാസമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ റൂമിനൊക്കെ തിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ടോമി ഇപ്പോൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത ആ ഒരു ചെറിയ ചെറിയ പ്രതിമകളുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് അവൻ ചെറിയ എന്തോ ഒരു ബോട്ടൊക്കെ നിർമ്മിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ പോളകത്തേക്ക് വന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കാണ് ടോമി ചോദിക്കുന്നത് അച്ഛാ നമ്മളെല്ലാവരും മരിക്കാൻ പോവാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പോൾ പറയും ഹേ 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 നമുക്കൊന്നും സംഭവിക്കത്തില്ല, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെടും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ടോമി ഈ ഒരു ദൈവത്തെ പറ്റിയുള്ള ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതിനെപ്പറ്റി വീണ്ടും ഇങ്ങനെ സംസാരിക്കും. എന്നിട്ട് നമ്മുടെ പോൾ പറയും ശരി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെയും ഓഡ്രിയെയും എല്ലാവരെയും ഓരോ ഇടങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഇവർ പല ഇടങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കണ്ടുപിടിച്ച് നമ്മുടെ പോളാണെങ്കിലും ഒരുപാട് മെഷീനും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ചാറ്റ ഒന്ന് ആദ്യം ചോദിക്കും നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പോള് ഒന്നും മിണ്ടത്തില്ല, കാരണം നേരത്തെ അവനൊരു ഇടി കൊണ്ടതല്ലേ, അതുകൊണ്ട് ആദ്യം ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ചാറ്റ പറയും ഏയ് അതെല്ലാം മറക്ക് ഞാനൊരു ദേഷ്യത്തിൽ ചെയ്തതാണ്, ശരി നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് പോള് പറയുന്നത് നമ്മളിപ്പോൾ താഴേക്ക് പോയിരിക്കുന്ന ആ ഒരു
പൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഓയിൽ ലീക്കായിട്ടുള്ള ഒരു പൈപ്പ്, അതിപ്പോ ഇവരെ ശരിയാക്കാൻ പോവാണ്. അതിലേക്കുള്ള ഓട്ടം നിർത്തിക്കഴിഞ്ഞാല് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ചാറ്റോയും പോളും കൂടി ചേർന്നിട്ട് ആ ഒരു കാര്യം തന്നെ ചെയ്യുന്നു. അതേസമയം തന്നെ ഹീറോയിൻ ആണെങ്കിൽ ഓരോ മുറികളിലായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് പേപ്പറുകളും അതേപോലെ തന്നെ ചുമരിൽ ഒരുപാട് ചിത്രങ്ങളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ ടോമിയെ കാണിക്കുമ്പോൾ ടോമി ഉണ്ടാക്കിയ ആ ഒരു ചെറിയ ബോട്ട് ഉണ്ടല്ലോ, ആ ഒരു ബോട്ടും കൊണ്ട് ഈ ഒരു റിഗിന്റെ ഒരു വശത്തേക്ക് വന്നിട്ടാണ് ആ ഒരു ബോട്ടിലേക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു പ്രതിമകളെല്ലാം എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് അച്ഛൻ, ഞാൻ, ഓഡ്രിയ, ചാറ്റോ, പിന്നെ ഒരു ചെറിയ നായിക്കുട്ടി, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിലേക്ക് അവൻ ആ ഒരു പ്രതിമകളെല്ലാം വെച്ചിട്ട് അങ്ങനെ ആ ഒരു കടലിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നു. അതേസമയം തന്നെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ ഒരുപാട് പേപ്പറുകൾ കിട്ടിയല്ലോ. അങ്ങനെ അവളാണെങ്കിൽ അതൊന്നും ഈകൊണ്ട് നിൽക്കുന്നു. നമ്മുടെ പോളും ചാറ്റോയും അവിടെ അവർ ജോലിയും ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഓഡ്രി ആണെങ്കിൽ മറ്റൊരു മുറിയിൽ നിൽക്കുകയാണ്. ഇവിടെ ടോമി ഈ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് വെച്ചിട്ട് അവനങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ഈ ഒരു മെഗ് വന്നിട്ട് അവനിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരു ഒറ്റയിടി. അപ്പോഴേക്കും നമ്മുടെ ടോമി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ടോമിയുടെ ശബ്ദം കേൾക്കും, ടോമി ഇങ്ങനെ നടന്ന് നിലവിളിക്കുന്ന ശബ്ദം. അതുമല്ല, നമ്മുടെ ഹീറോയിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ശബ്ദം കേൾക്കുന്നതും ഹീറോയിൻ ഓടി വന്നിട്ട് വെള്ളത്തിലേക്ക് നമ്മുടെ ടോമിയുടെ അടുത്തേക്ക് ഒരു ഒറ്റ ചാട്ടം, എന്നിട്ട് ടോമിയെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഹീറോയും ചാറ്റോയും ഈ ഒരു ശബ്ദം കിട്ടും. അവരും അവിടേക്ക് ഓടി വരുന്നു. നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മെഗ് നമ്മുടെ ഹീറോയിനെയും ടോമിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ആ ഒരു വശത്തേക്ക് ഇങ്ങനെ വരുന്നതും പോൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. പെട്ടെന്ന് ഒരു കമ്പിയുണ്ട്, ഈ സൈഡിൽ ഇങ്ങനെ അടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെഗിന്റെ ദിശ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നതും മെഗ് പെട്ടെന്ന് നമ്മുടെ പോളിനടുത്തേക്ക് വരും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പോൾ പെട്ടെന്ന് ഈ ഒരു റിഗിലേക്ക് കയറി നിൽക്കുന്നതും അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനും ടോമിയും എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നിന്നും അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു മെഗിന്റെ കയ്യിൽ നിന്ന് ഇവര് രക്ഷപ്പെട്ടു. അങ്ങനെ കരയിലേക്ക് വന്നിട്ടാണ് ടോമിയെ അവിടെ വെച്ച് കെടുത്തി അവൻ്റെ വസ്ത്രമെല്ലാം മാറ്റിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പോൾ പെട്ടെന്ന് അവനെ സമാധാനിപ്പിക്കാനായിട്ട് വരും. അതേസമയം നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പോളിനോട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നു. എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതും അവൾ അവനെ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്, ഇതിനെല്ലാം കാരണം നീയാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വഴക്കു പറയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ ആ ഒരു പേപ്പറിൽ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിഗിന് ഇതേപോലെ ഒരു കേടുപാടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഓയിൽ ഒരുപാട് ലീക്ക് ആവുന്നുണ്ടെന്നും നമ്മുടെ ഹീറോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവനൊരു കമ്പനി ഇൻസ്പെക്ടറും കൂടിയാണല്ലോ, അതുകൊണ്ട് ഇവൻ ഇത് സേഫായിട്ടുള്ള രീതിയിലല്ല നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് അതിൽ നഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് പണം കൊടുത്ത് ഹീറോയെ കൊണ്ട് ഇതെല്ലാം ശരിയാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പേപ്പറിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ പണത്തിന് വേണ്ടി നമ്മുടെ ഹീറോ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു തെറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷമാണ് ഈ ഒരു പട്ടണത്തിലായാലും ഈ ഒരു പ്രദേശത്തായാലും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതും. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയുടെ അത്രയും ദേഷ്യമുണ്ട്. എന്നിട്ട് പറയും, തൻ്റെ മക്കളും ഇതറിയണം, അവരും ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യരുതെന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കുട്ടികളോടും നമ്മുടെ പോൾ ചെയ്ത കാര്യം, ഇവരുടെ അച്ഛൻ ചെയ്ത കാര്യം എന്താണെന്ന് അവരോടും പറയും. അപ്പോൾ അവർക്കായാലും പോളിനോട് ചെറിയ രീതിയിൽ ദേഷ്യം വരും. അപ്പോൾ പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ അവനിപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഹീറോയിൻ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പോള് ചാറ്റയോട് അവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു തെറ്റുകൾ മാത്രമല്ല, ഒരുപാട് വലിയ വലിയ കമ്പനികൾ അവരുടെ ലാഭത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഭൂമിയിലെ പല കാര്യങ്ങളും നശിപ്പിക്കുന്നുണ്ട്. കാട്, ഇതേപോലെ സമുദ്രങ്ങൾ, നദികള്, കുളങ്ങള്, പുഴകള്, ഇങ്ങനെ പല കാര്യങ്ങളും വലിയ വലിയ കമ്പനികൾ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ പല മൂവികളിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഭൂമിയെ നശിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള മൂവീസുകളും ഒരുപാട് തന്നെയുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ മൂവിയിലൂടെ കാണുന്നത് മാത്രമല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒരിക്കലും ചെയ്യുന്നില്ല. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ആ ഒരു ഒറ്റ നിമിഷം മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുന്നു. പിന്നീട് നമ്മുടെ കാര്യം മാത്രം നോക്കിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതിൽ ചിലരെങ്കിലും മാത്രമാണ് എന്തെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുന്നത്. ബ്രഹ്മപുരം വേസ്റ്റ് പ്ലാന്റ് കത്തിയത് അതൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. പക്ഷേ നമ്മളത് ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാത്തതാണ്. കാരണം നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. അങ്ങനെ നമ്മുടെ പോൾ ചെയ്ത ആ ഒരു തെറ്റുകളെല്ലാം ചാറ്റയോട് ഏറ്റു പറഞ്ഞിട്ടാണ് പോള് പെട്ടെന്ന് ആ ഒരു ക്യാമറയിൽ ഇവരെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ഈ ഒരു റിഗിനടിയിൽ ഒരു വലിയ തൂണിൽ എന്തോ ഒന്ന് കത്തി നിൽക്കുന്നത് കണ്ടല്ലോ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ആ ഒരു മുട്ട കൊണ്ടുവച്ച കാര്യം. സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ അതൊരു ബോംബാണ്. കാരണം ഈ ഒരു റിഗിൽ ഇതേപോലെ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്ന് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിഗ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോംബ് അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു ഐഡിയ കിട്ടുന്നത്. അവൻ പറയും, ശരി, എനിക്കറിയാം ഇത് ശരിയാക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ നമ്മുടെ ചാറ്റോയാണെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് വന്ന് അവിടെയുള്ള റേഡിയോ അവനിങ്ങനെ ശരിയാക്കിയിട്ട് പെട്ടെന്ന് കരയിലേക്ക് ഇങ്ങനെ വിളിക്കുകയാണ്. ഹലോ ഹലോ, ഞാൻ പറയുന്ന ആരെയും കേൾക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവനിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് നിന്ന ഒരു ബോട്ട് ഡ്രൈവർ ഉണ്ടല്ലോ, അയാൾ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. പക്ഷേ അതവനാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. അതേസമയം തന്നെ ഇവനെ ഉണ്ടാക്കിയ ആ ഒരു റേഡിയോ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ നമ്മുടെ ടോമി ഒരു ചെറിയ ബോട്ട്, ആ ഒരു എയർ ബോട്ട് ആണല്ലോ,
അതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിലാണെങ്കിൽ ഒരുപാട് ഹോളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർക്കിപ്പോൾ ഒരു പശ ആവശ്യമാണ്. എന്നാലേ ആ ഒരു ഹോളുകളെല്ലാം ഒട്ടിച്ചിട്ട് ഇവർക്ക് ആ ഒരു ബോട്ട് റെഡിയാകാൻ പറ്റും. അപ്പോഴേക്കും നമ്മുടെ ഓർഡർ ചെയ്യപ്പെടുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരുപാട് തെർമോക്കോൾ ഉണ്ടല്ലോ, ഈ ഒരു തെർമോക്കോൾ എല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിനകത്ത് എന്തോ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഉരുകിയിട്ട് പശ പോലെയായി മാറും. അത് വെച്ചിട്ട് ഇവർ മൂന്നുപേരും കൂടി ചേർന്ന് ആ ഒരു ബോട്ടിൻ്റെ ഹോളുകളെല്ലാം ഇങ്ങനെ അടയ്ക്കുകയാണ്. അതേസമയം നമ്മുടെ പോളാണെങ്കിൽ എന്തൊക്കെയോ ഒന്ന് രണ്ട് ബെൽറ്റുകൾ പോലെ എന്തൊക്കെയോ ഇങ്ങനെ എടുത്തിട്ട് നേരെ ചാറ്റയുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, എനിക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ആ ഒരു ബോംബ് എങ്ങനെയെങ്കിലും എടുത്ത് ആ ഒരു ഡൗൺ ബെല്ലിനുള്ളിൽ വീണ്ടും കൊണ്ടുവയ്ക്കും. അതേസമയം ആ ഒരു മെഗ്ഗൻ അറ്റാക്ക് ചെയ്തിട്ട് വരുമ്പോൾ ആ ഒരു ബോംബ് അതിനുള്ളിലായിട്ട് അങ്ങനെ ആ ഒരു ബോംബ് ആ ഒരു മെഗ്ഗിൻ്റെ വാഹിനുള്ളിലാക്കി അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ ഈ ഒരു മെഗ് ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെയും കുട്ടികളെയും കൊണ്ട് ചാറ്റോ ഇവിടെ നിന്നും ആ ഒരു ബോട്ട് ശരിയാക്കിയാലോ, ആ ഒരു ബോട്ടിൽ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യണം. അതാണ് ഇപ്പോൾ ഇവരുടെ പ്ലാൻ. അങ്ങനെ ആ ഒരു പ്ലാനെല്ലാം പറയുന്ന അതേ സമയത്ത് ഇവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇനി മണിക്കൂറുകൾ പോലുമില്ല, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ ഒരു ബോംബ് പൊട്ടിത്തെറിക്കും. അതിനുള്ളിൽ തന്നെ ഇവർ ആ ഒരു പ്ലാൻ ചെയ്ത കാര്യം നടത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും മരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പോൾ വന്നിട്ട് ഇവരോട് എല്ലാവരോടും ആ ഒരു പ്ലാനിനെ പറ്റി പറയണം. അപ്പോൾ ആദ്യം നമ്മുടെ ഹീറോയിൻ അതിന് സമ്മതിക്കത്തില്ല, പക്ഷേ ഹീറോയ്ക്ക് മാത്രമേ ഇപ്പോൾ ഇവരുടെ കൂടുതൽ വെൽഡ് ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പോൾ അവൻ വെൽഡ് ചെയ്താൽ മാത്രമേ ലീക്കാവുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് ശരിയാക്കാനായിട്ടും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹീറോ വെള്ളത്തിനടിയിലേക്ക് പോയേ പറ്റൂ. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പ്രാർത്ഥന എല്ലാം നടത്തിയിട്ട് നമ്മുടെ പോള് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇറങ്ങുന്നതിന് മുന്നേ തൻ്റെ ഫാമിലിയെ ഒരു കാരണവശാലും ആ ഒരു മെഗിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കരുത്, അവരെ രക്ഷിച്ച് നീ ഇവിടേക്ക് പോകണം, എന്ത് തന്നെയായാലും ആ ഒരു മെഗിൻ്റെ ശ്രദ്ധ ഞാൻ മാറ്റാമെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ പോള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് അവളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പോള് നേരെ വെള്ളത്തിലേക്ക് ചാടുന്നു. അങ്ങനെ പോള് വെള്ളത്തിനടിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു മെഗിനെ ഇപ്പോൾ അവിടെ എവിടെയും കാണാനില്ല. അങ്ങനെ പോള് വെള്ളത്തിനടിയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ആ ഒരു ബോംബ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബോംബ് അഴിച്ചെടുത്തിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആ ഒരു ഓയിൽ ലീക്കുള്ള ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് വെൽഡ് ചെയ്യണം. അപ്പോൾ അത് വെൽഡ് ചെയ്യാനായിട്ട് ആ ഒരു വശത്തേക്ക് പോകുന്നതും പോള് ചുറ്റിനും നോക്കുന്നുണ്ട് ആ ഒരു മെഗ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്, പക്ഷേ അതിനെ ഇപ്പോൾ കാണുന്നില്ല. അതേസമയം മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചാറ്റോ അവരുടെ രണ്ട് മക്കൾ ടോമി ഓഡ്രിയ ഇവർ നാലുപേരും കൂടി ആ ഒരു ബോട്ടിൽ കയറിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ പോവാണ്. അതേസമയം തന്നെ ആ ഒരു മെഗിനെ കാണിക്കുമ്പോൾ മെഗ് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കുറച്ച് ദൂരെയായിട്ട് അവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു മെഗ് നമ്മുടെ ഹീറോയിനെയും കുട്ടികളെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോഴേക്കും കാണിക്കുമ്പോൾ നമ്മുടെ പോളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു പൈപ്പ് അത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽഡ് ചെയ്തിട്ട് ഈ ഒരു ഓയിലിൻ്റെ ലീക്കേജ് അതങ്ങ് ക്ലോസ് ചെയ്യും. അങ്ങനെ അത് അടച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു മെഗ് നമ്മുടെ പോളിനെ അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ സ്പീഡിന് വന്നുകൊണ്ടിരിക്കുകയാണ് പോള്. പെട്ടെന്ന് മറ്റൊരു അടുത്തേക്ക് അവിടെ ഒരു ഇരുമ്പ് കൂട് പോലെയുണ്ട്, അതിനകത്തേക്ക് നമ്മുടെ പോള് പെട്ടെന്ന് നീന്തിയാൽ കയറുന്നതും ഈ ഒരു മെഗിന് പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്തിട്ട് കഴിയുന്നില്ല. എന്നിരുന്നാലും അത് അവനെ തന്നെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ പോളാണെങ്കിൽ ആ ഒരു ഇരുമ്പ് കൂടിനകത്ത് നിന്നിട്ട് പെട്ടെന്ന് ഓക്സിജൻ ലെവൽ നോക്കുമ്പോഴത്തേക്കും അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ടും കഴിയത്തില്ല. അവൻ്റെ കയ്യിലാണെങ്കിൽ ബോംബ് ഉരുപ്പുണ്ട്, അതുപോലെ ഇനി ഒരു 6-7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവന് തൻ്റെ ഫാമിലിയോടൊപ്പം തിരിച്ച് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ വിളിക്കും. വിളിച്ചിട്ടാണ് നമ്മുടെ ഹീറോയിനോട് ഇതേപോലെ കാര്യങ്ങളെല്ലാം പറയുന്നത്, എനിക്കിനി നിങ്ങളോടൊപ്പം വരാൻ കഴിയത്തില്ല, കാരണം ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് അവസാനിപ്പിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, പോൾ നീ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ പ്ലാൻ ഇതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ പറയും വേറെ മാർഗമില്ല, നീ കുട്ടികളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുക മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുക അത്ര മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോടും അതേപോലെ തന്നെ ചാറ്റോയോടും ടോമിയോടും ഓഡ്രിയോടും എല്ലാവരോടും അവനിങ്ങനെ അവസാനമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും നല്ല വിഷമായി കാരണം അവനിനി വിട്ടുപോകാനായിട്ട് ഇവരെ കൊണ്ട് കഴിയത്തില്ല, പക്ഷേ ഇനി അവന് രക്ഷപ്പെടാനും കഴിയത്തില്ല എന്ന് ഇവർക്കും മനസ്സിലായി. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബോംബ് അതും വെച്ചിട്ട് പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അതേസമയം കാണിക്കുമ്പോൾ ആ ഒരു മെഗ് ഹീറോയുടെ അടിയിൽ നിന്നും അവനെ മൊത്തമായിട്ട് വിഴുങ്ങാനായിട്ട് വായിങ്ങനെ തുറന്ന് പെട്ടെന്ന് നമ്മുടെ പോളിനെ മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങി കുറച്ച് മുകളിലേക്ക് വരുന്നതും ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ആ ഒരു മെഗും അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ആ ഒരു മെഗും ചത്തു. അതേപോലെ തന്നെ ഈ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചത് കൊണ്ട് ആ ഒരു ഓയിൽ റിഗും തകർന്ന് വെള്ളത്തിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇവർ നാലുപേർ ഇവിടെ നിന്നും ആ ഒരു ബോട്ടിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് നമ്മുടെ ഹീറോ മരിച്ചതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ചാറ്റോ പെട്ടെന്ന് ആ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് അതിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് കരയിൽ നിന്നും ഇവരെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു തൊപ്പിക്കാരനും അവൻ്റെ ടീമും ഇവരെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് ഒരു ബോട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനെയും ആ രണ്ട് കുട്ടികളെ എല്ലാവരെയും ആ ഒരു ബോട്ടിൽ നിന്നും ഇവർ രക്ഷിച്ചുകൊണ്ട് പോകുന്നതും ദി ബ്ലാക്ക് ഡീമൻ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൂവിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്.
പണത്തിന് വേണ്ടിയിട്ടും മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ അങ്ങനെയെല്ലാം പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ തന്നെ ഈ പ്രകൃതിയെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരിടത്ത് അതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ അധികമായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും അതെല്ലാം ചെയ്യാനായിട്ട്, പക്ഷേ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് മാത്രമാണ്. കാരണം നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗ്രാമം വൃത്തിയാവും. ഇങ്ങനെ ഇങ്ങനെ അത് പതിയെ പതിയെ മാറി മാറി വരും. അങ്ങനെ മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം ഒറ്റയടിക്ക് എന്തായാലും ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അത് ചെയ്യത്തൂല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൂവിയിലൂടെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മൂവീസുകളിലും നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.